തൃശൂർ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. അത്യാവശ്യ മേഖലകളിൽ ജോലി ചെയ്ത 23 കരാർ ജീവനക്കാരെ ഒറ്റ ദിവസം പിരിച്ചുവിട്ടു. സാമ്പത്തിക ഞെരുക്കമാണ് പിരിച്ചുവിടലിന് കാരണമെന്ന വിശദീകരണവുമായി ആശുപത്രി അധികൃതർ രംഗത്തെത്തി. മതിയായ ജീവനക്കാരില്ലാതെ മുടന്തി നീങ്ങുന്ന തൃശൂർ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് 23 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നത്. 60 പേരാണ് ഇവിടെ ദിവസവേതനത്തിൽ ജോലി ചെയ്തിരുന്നത്. RSBY പദ്ധതിയുടെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു ഇവർക്ക് ശമ്പളം നൽകിയിരുന്നത്. പണത്തിന് ഞെരുക്കം വന്നതോടെ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ഡയാലിസിസ്, കുട്ടികളുടെ ICU, എക്സ്റേ ടെക്നീഷ്യൻ, ഫാർമസി, സെക്യൂരിറ്റി ജീവനക്കാർ എന്നിവരും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടും. സർക്കാർ ഫണ്ട് ലഭിക്കാതെ ജീവനക്കാരെ നിലനിർത്താൻ ആകില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. നൂറുകണക്കിന് ആളുകൾ പ്രതിദിനം ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്ന നീക്കത്തിനെതിരെ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രസ്തുത തീരുമാനം പിൻവലിക്കണം. അല്ലാത്ത പക്ഷം നാട്ടുകാരെയും ജനങ്ങളെയും അണിനിരത്തി അതിശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസിന് തയ്യാറാകേണ്ടി വരും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.